In this episode, we will discuss the balancing of redox reaction by oxidation number method. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം 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 ബാക്ക് ടു എഫ് ടി എ വ്ളോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് എന്ന് പറയുന്നത്, രണ്ടാമത്തതാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് രണ്ട് എക്സാമ്പിൾ തന്നുകൊണ്ട് അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. രണ്ട് അസൈൻമെൻറ്റും തന്നിട്ടുണ്ട്. എല്ലാവരും അത് ചെയ്തു, അത് ആൻസർ കണ്ടെത്തി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തഡാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം സ്റ്റെപ്പാണ് കറക്റ്റ് ഫോർമുല ഗിവൺ. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ നമ്മൾ എന്താണ് സോൾവ് ചെയ്യാൻ പോകുന്നത്, ആ ഇക്വേഷൻ കറക്റ്റായിട്ട് എഴുതി വെക്കുക. രണ്ടാമത്തത് ഫൈൻഡ് ഔട്ട് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ്. അതിനകത്തുള്ള എല്ലാ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ വൃത്തിയിൽ ഫൈൻഡ് ചെയ്യുക. അത് ഫൈൻഡ് ചെയ്യേണ്ട വിധമൊക്കെ ഞാൻ മുമ്പ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അൺനോൺ എലമെൻ്റൊക്കെ ആണെങ്കിൽ എക്സ് എന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എല്ലാ എലമെൻ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. മൂന്നാമത്തത് ഐഡൻറ്റിഫൈ ദി എലമെൻറ്റ്സ് ഹൂസ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ആർ ചേഞ്ചിങ്. ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരേ എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റിയാക്റ്റൻ സൈഡിൽ നിന്ന് പ്രൊഡക്റ്റ് സൈഡിലേക്ക് മാറുന്നത് നമ്മൾ ആരോ മാർക്ക് ഉപയോഗിച്ച് മുകളിലൂടെയും താഴെയൂടെയും കാണിക്കുക, കൂടുന്നതും കുറയുന്നതും. ഓക്കെ, പിന്നെ വരുന്നതാണ് ഈക്വലൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ മൾട്ടിപ്ലൈങ് വിത്ത് ഹോൾ നമ്പർ. അങ്ങനെ നമ്മൾ ആരോ മാർക്ക് മുകളിലൂടെയും താഴെയൂടെയും ഇടുമ്പോഴേ ഓക്സിഡേഷൻ നമ്പർ വ്യത്യാസം വരുന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ റിയാക്റ്റൻ സൈഡിൽ നമ്മളൊരു സംഖ്യ കൊണ്ട് ഗുണിക്കും. ആ ഗുണിക്കുമ്പോൾ നമ്മൾ മൊത്തം കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരുപോലെ ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അത് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ ബാലൻസ് എലമെൻറ്റ്സ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എലമെൻ്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ഓക്സിജൻ, ഓക്സിജനെ ബാലൻസ് ചെയ്യുന്നു. പിന്നെയോ നമ്മൾ അസിഡിക് മീഡിയമാണോ ബേസിക് മീഡിയമാണോ എന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അസിഡിക് മീഡിയത്തിലേക്കും ബേസിക് മീഡിയത്തിലേക്കും കൊണ്ടുവരുന്നു. അപ്പം ഈ രീതിയിൽ എത്ര സ്റ്റെപ്പാണ്, ഏഴ് സ്റ്റെപ്സാണ്. 1, 2, 3, 4, 5, 6 ഏഴ് സ്റ്റെപ്സാണ് നമുക്ക് എന്തുള്ളത്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ ഉള്ളത്. അപ്പം നമുക്കത് ചെയ്തു നോക്കാം. ഒരു പ്രോബ്ലം, ഒന്നാമത്തെ പ്രോബ്ലം അസിഡിക് മീഡിയത്തിൽ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തിലെ ഇക്വേഷൻ ഇതാണ്, Cr2O7 2 - plus SO3 2 - Q Cr3 plus plus SO4 2 - അപ്പം നമ്മൾ ഇക്വേഷനെ കറക്റ്റ് ഫോർമുല അവിടെ എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഫൈൻഡ് ഔട്ട് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ്. നമുക്ക് കണ്ടുപിടിക്കാം, ഇവിടെ CR-ൻ്റെ കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ CR-ൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Cr2O7 2- എന്നെഴുതി 2 Cr(X+7)-2 ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് -2 ആണ്, -2 2X-14 -2 2X=12 X=+6 എന്ന് നമുക്ക് കിട്ടി. ഇനിയോ SO3 2-, ഇനി SO3 2-, അപ്പോൾ SO3 2- എന്ന് എഴുതി എസിൻ്റെ അറിയില്ല X+3 - 2 - 2 ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ് ഈ -2. ഈ -2 എന്ന് പറയുന്നത് ടോട്ടൽ ഓക്സിഡൈസ് സ്റ്റേറ്റ്. X-6 = -2 X = -2 + 6 അപ്പോൾ എന്ത് വരും, +4 എന്ന് വരും. ഇനി ഈ SO4 2-ൻ്റെതും കണ്ടുപിടിക്കണം. Cr3+ അറിയാം. അപ്പോൾ X+4 - -2 = -2 X-8 = -2 X = -2 + 8 = +6 അപ്പോൾ നമ്മൾ അറിയാത്ത എല്ലാ എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടെത്തി. ഫൈൻഡ് ഔട്ട് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ്. ഇത് കണ്ടുപിടിക്കേണ്ട വിധം മനസ്സിലായില്ലേ, ഇന്നൊരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിന് മുമ്പേ അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇനി ഐഡൻറ്റിഫൈ ദി എലമെൻറ്റ്സ് ഹൂസ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ആർ ചേഞ്ചിങ്. ആരുടേതാണ്, എങ്ങനെ എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നമ്മൾ ഇതിനകത്തേക്ക് ഈ ഓക്സിഡേഷൻ നമ്പർ പോസ്റ്റ് ചെയ്തിട്ട് കണ്ടെത്തണം. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ സ്റ്റെപ്പ് 3, Cr2O7 2- +
SO3 2 minus gives CR3 plus plus SO4 2 minus. Then at the oxidized state positive kodukka CR and oxidized state plus 6 aanu SO3 2 minus le sulfur and oxide plus 4 aanu ibide 3 plus thanneyaanu ibide sulfur and oxidized state plus 6 aanu appo nokkiya manasilavum CR2O7 and oxide nokka plus 6 il nu plus 3 ilekku korayunu plus 6 il nu plus 3 ilekku korayunu appo adu endanu reduction aanu reduction aanu sulfur indado plus 4 nu plus 6 ilekku koodunu appo adu endanu oxidation aanu oxidation appo angana nammal identify the elements whose oxidation numbers are changing ennalladu identify cheydu chromium thinte plus 6 il nu plus 3 ilekku korayunu sulfur inde plus 4 nu plus 6 ilekku koodunu angane anengil nammal ini step 4 ilekku povanu endana step 4 equalize increase and decrease in oxidation number by multiplying with the whole number ee decreasing um increasing um oxidation number whole number kondu multiply cheyidittu equalize cheyanam ivide nokku oru chromium idu ivide rendu chromium unde oru chromium thine oxidation state 6 ന്ന് 3 ലേക്ക് കുറയുന്നു 6 ന്ന് 3 ലേക്ക് കുറയുന്നു അപ്പോൾ അവിടെ രണ്ട് ക്രോമിയം ഉള്ളതുകൊണ്ട് രണ്ട് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ എത്ര കുറയും 6 കുറയും അത് പിന്നീട് ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് ക്രോമിയം എന്നുള്ളത് ഇവിടെ രണ്ട് ആവുമല്ലോ നമ്മൾ അദർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് വരും അതും കൂടി നമ്മൾ മുന്നിൽ കാണുക അപ്പോൾ റിയാക്റ്റന്റ് സൈഡിൽ രണ്ട് ക്രോമിയം ഉണ്ട് ഒരു ക്രോമിയം എപ്പോഴും ഓക്സിഡേഷൻ സ്റ്റേറ്റ് മുകളിൽ എഴുതുന്നത് ഒരാളുടേതാണ് എപ്പോഴും ശ്രദ്ധിക്കണം രണ്ട് ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് അല്ല പ്ലസ് സിക്സ് ഒരു ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ് പ്ലസ് സിക്സ് അപ്പോൾ ഒരു ക്രോമിയത്തിന് പ്ലസ് സിക്സ് എന്ന് ഒരു ക്രോമിയത്തിലേക്ക് പ്ലസ് ത്രീയിലേക്ക് കുറയുന്നു മൂന്ന് കുറയുന്നു അപ്പോൾ ഇവിടെ രണ്ട് ക്രോമിയം ഉണ്ടാകുമ്പോൾ ആകെ എത്ര കുറയും ആറ് കുറയുന്നു ഇനി ഇവിടെയോ സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ഒരു സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നാലിന്ന് ആറിലേക്ക് അല്ലെ ഒരു സൾഫർ ആറിലേക്ക് രണ്ട് കുറയുന്നു അപ്പോൾ ഇവിടെ ആക്ച്വലി ടോട്ടൽ എത്ര കുറയുന്നു ആറ് കുറയുന്നു ഒരു ക്രോമിയത്തിന് മൂന്ന് കുറയുന്നു രണ്ട് ക്രോമിയത്തിന് ആറ് കുറയുന്നു ഇവിടെയോ രണ്ട് കൂടുന്നു അപ്പോൾ അതെങ്ങനെ ഈക്വലൈസ് ചെയ്യുക ഇവിടെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മൂന്ന് തവണ രണ്ട് കൂടും അപ്പോൾ ആറ് കൂടും ഇതോ ഇവിടെ ആറ് കുറയും യു ഗെറ്റ് മീ അതാണ് ഐഡിയ അതാണ് ഈ സ്റ്റെപ്പിൻ്റെ പ്രത്യേകത ഇവിടെ രണ്ട് ക്രോമിയത്തിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് ആകെ ആറാണ് കുറയുന്നത് ഇവിടെ ഒരു സൾഫറിൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് രണ്ടാണ് കൂടുന്നത് അപ്പോൾ ആറ് കുറയുന്നെങ്കിൽ ആറ് കൂടണം ആറ് കൂടണമെങ്കിൽ ഇത് എത്ര പ്രാവശ്യം ആവർത്തിക്കണം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കണം ആദ്യം രണ്ട് കൂടി പിന്നെ വീണ്ടും രണ്ട് കൂടി പിന്നെ വീണ്ടും രണ്ട് കൂടി അങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കും ആറ് കൂടി ഇവിടെ ആറ് കുറഞ്ഞു അങ്ങനെയാണ് ഈക്വലൈസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് ഈ നാലാമത്തെ സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് മനസ്സിലാവാത്തവർ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പ്ലേ ചെയ്ത് കാണൂ പ്ലസ് ത്രീ എസ് ഒ ത്രീ ടു മൈനസ് ഗിവ്സ് സി ആർ ത്രീ പ്ലസ് പ്ലസ് എസ് ഒ ഫോർ ടു മൈനസ് നമ്മൾ അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഈ ആരോ മാർക്കൊന്നും പിന്നെ എഴുതേണ്ട ആവശ്യമില്ല ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഓക്കെ യെസ് അപ്പോൾ നാലാം സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി ഇനി അഞ്ചാം സ്റ്റെപ്പ് എന്താണ് ബാലൻസ് എലമെൻറ്റ്സ് അദർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇവിടെ എത്ര രണ്ട് ക്രോമിയം ഇവിടെയോ ഒരു ക്രോമിയേ ഉള്ളൂ എന്ത് ചെയ്യണം അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സി ആർ ടു ഓരോ സ്റ്റെപ്പ് എടുത്തെടുത്ത് എഴുതണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് എടുത്തെഴുതുന്നത് ഗിവ്സ് സി ആർ ത്രീ പ്ലസ് പ്ലസ് എസ് ഒ ഫോർ ടു മൈനസിൽ ക്രോമിയം ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് കൊണ്ട് ഗുണിക്കണം പിന്നെ മൂന്ന് സൾഫർ ഇവിടെ മൂന്ന് കൊണ്ടും ഗുണിക്കണം അപ്പോൾ ബാലൻസ് എലമെൻറ്റ്സ് അദർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ് ബാലൻസ് ഓക്സിജൻ ആണ് അതെന്തേ കൊണ്ട് ചെയ്യുക വാട്ടർ കൊണ്ട് ചെയ്യണം അപ്പോൾ നോക്കൂ ഇവിടെ ഏഴ് ഓക്സിജൻ ഇവിടെ ഒമ്പത് ഓക്സിജൻ ഒമ്പത് ഏഴും പതിനാറ് ഓക്സിജൻ ഇവിടെയോ പന്ത്രണ്ട് ഓക്സിജൻ ഏഴ് ഓക്സിജൻ മൂന്നിൻ്റെ മൂന്ന് ഒമ്പത് ഓക്സിജൻ ഒമ്പത് ഏഴും പതിനാറ് ഓക്സിജൻ ഇവിടെ മൂന്നിൻ്റെ നാല് പന്ത്രണ്ട് ഓക്സിജൻ അപ്പോൾ ഇവിടെ പതിനാറ് ഓക്സിജൻ ഉണ്ട് ഇവിടെ പന്ത്രണ്ട് ഓക്സിജനേ ഉള്ളൂ അപ്പോൾ എത്ര വാട്ടർ ആഡ് ചെയ്യണം നാല് വാട്ടർ ആഡ് ചെയ്യണം നാല് വാട്ടർ നാല് ഓക്സിജൻ ഉണ്ട് അപ്പോൾ ആഡ് ചെയ്യാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് സി ആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് ത്രീ എസ് ഒ ത്രീ ടു മൈനസ് ഇത് ടു മൈനസ് ആട്ടോ ഗിവ്സ് ടു സി ആർ ത്രീ പ്ലസ് പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ് പ്ലസ് ഫോർ വാട്ടർ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയേ ഏഴ് ഓക്സിജൻ ഒമ്പത് ഓക്സിജൻ ഒമ്പത് പതിനാറ് ഓക്സിജൻ പന്ത്രണ്ട് ഓക്സിജൻ നാല് ഓക്സിജൻ പതിനാറ് ഓക്സിജൻ ഇനിയോ ആഡ് എച്ച് പ്ലസ് ഓർ ഓ എച്ച് ഇതേത് റിയാക്ഷനോ ചെയ്യേണ്ടത് ഇതിന് ചെയ്യേണ്ട മീഡിയം അസിഡിക് മീഡിയമാണ് അപ്പോൾ നമ്മൾ എച്ച് പ്ലസ് ആഡ് ചെയ്താൽ മതി അസിഡിക് മീഡിയം ആകുമ്പോൾ വേഗം തീരും കാരണം എന്താ ഇവിടെ നാല് രണ്ട് എട്ട് ഹൈഡ്രജൻ വന്നിട്ടുണ്ട് ഇവിടെ ഹൈഡ്രജൻ ഒന്നും ഉണ്ടോ ഒന്നുമില്ല അപ്പോൾ എട്ട് ഹൈഡ്രജൻ എന്താക്കി മാറ്റിയാൽ മതി എട്ട് എച്ച് പ്ലസ് ആഡ് ചെയ്തോടുകൂടി ഈ റിയാക്ഷൻ ബാലൻസ് ഉണ്ടാകും അപ്പോൾ ഫൈനൽ ഇക്വേഷൻ സി ആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ്
3SO3 2- plus ആ പറയുന്ന 8H+ 8H+ gives 2Cr3++ 3SO4 2- plus 4H2O. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്തു. നോക്കിയേ, 2Cr 2Cr, 7 ഓക്സിജനും 9 ഓക്സിജനും 16 ഓക്സിജൻ, 12 ഓക്സിജനും 4 ഓക്സിജനും 16 ഓക്സിജൻ, 3 സൾഫർ 3 സൾഫർ, 8H 8H. അപ്പോൾ ഇക്വേഷൻ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ അസിഡിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്തു. സിമ്പിളല്ലേ? സിമ്പിളാണ്, ഒറ്റടിക്ക് തീരും. ഇവിടെ വീണ്ടും ഞാൻ പറയുകയാണ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആണെങ്കിൽ ഈ സ്റ്റെപ്പിന് നമ്മൾ ഇതിനെ പിടിച്ചിട്ട് ഒരു ഭാഗത്ത് എഴുതും, ഇതിനെ പിടിച്ച് മറ്റേ ഭാഗത്ത് എഴുതും, എന്നിട്ട് ഇലക്ട്രോൺ വെച്ച് ബാലൻസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോവുക. അവസാനം അത് രണ്ട് ഈ ഇലക്ട്രോണൊക്കെ ഈക്വലൈസ് ചെയ്തിട്ട് കൂട്ടിച്ചേർക്കണം. ഇവിടെ അതൊന്നുമില്ല, ഒറ്റടിക്കായി. റെഡി? യെസ്. ഇനി നമുക്ക് ബേസിക് മീഡിയം കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ ബൈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഇൻ ബേസിക് മീഡിയം. ചോദ്യം ഇതാണ്, MnO4- + Br- ഗിവ്സ് MnO2 + Br3-. കറക്റ്റ് ഫോർമുല എഴുതുക. അപ്പോൾ തന്ന ചോദ്യത്തിൽ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട ഇക്വേഷൻ കറക്റ്റായിട്ട് തന്ന പോലെ എഴുതി വെച്ചു. ഫൈൻഡ് ഔട്ട് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഈച്ച് എലമെൻറ്റ്. ഓരോരുത്തരുടെയും നമുക്ക് കണ്ടുപിടിക്കാം. MnO4- X+1 × X ആണ്, ഒരു MnA ഉള്ളൂ. 4 × −2 = −1, X − 8 = −1, X = +7. Br- എന്ന് പറയുമ്പോൾ -1 തന്നെയാണ്, Br- −1 തന്നെയാണ്. MnO2 ആകുമ്പോൾ MnO2 കണ്ടുപിടിക്കാം. 1 × X + 2 × −2 = ന്യൂട്രൽ ആയതുകൊണ്ട് 0. X − 4 = 0, X = +4. Br O3- Br കണ്ടുപിടിക്കാം. 1 × X + 3 × −2 = −1, X − 6 = −1, X = +5. നമ്മളെല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചു. ഇനി ഐഡൻറ്റിഫൈ ദി എലമെൻറ്റ്സ് ഹൂസ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ആർ ചേഞ്ച്. ആരുടേതാണ് കൂടുന്നത്, ആരുടേതാണ് കുറയുന്നത് കണ്ടെത്തണം. അപ്പം ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ സ്റ്റെപ്പ് 3, MnO4- + Br- gives MnO2 + Br O3- എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസ്റ്റ് ചെയ്യുക. MnA ഇവിടെ +7, Br- ഇവിടെ −1 ആണ്, MnO2 ഇവിടെ +4 ആണ്, Br ഇവിടെ +5 ആണ്. അപ്പോൾ ആരുടെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുന്നത്? MnA +7 + 4 കുറയുന്നു. സോ ഇറ്റ് ഈസ് റിഡക്ഷൻ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ് ഇതൊക്കെ. Br- −1 എന്ന +5 കൂടുന്നു. സോ ഇറ്റ് ഈസ് ഓക്സിഡേഷൻ. അപ്പോൾ സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റെപ്പ് 4, ഈക്വലൈസ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ എത്ര കുറയുന്നു എത്ര കൂടുന്നു നമ്മൾ നോക്കുക. 7 × 4 എത്ര കുറയുന്നു? 3 കുറയുന്നു. 7 × 4 3 കുറയുന്നു അല്ലേ. 3 ഓക്സിഡേഷൻ നമ്പർ 3 കുറയുന്നത്. −1 എന്ന +5 എത്ര കൂടുന്നു? 6 കൂടുന്നു. സോ −1 + 6 ആണ് +5. ഓക്കെ, അപ്പോൾ 6 കൂടുന്നു. ഇവിടെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുന്നു, ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 6 കൂടുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഈക്വലൈസ് ചെയ്യുക? ഈ 3 കുറയുന്നതിൻ്റെ അടുത്ത് 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 2 പ്രാവശ്യം 3 കുറയുന്നത് 6 കുറയലായി, ഇവിടെ 6 കൂടുന്നു. അങ്ങനെയാണ് ഈക്വലൈസ് ചെയ്യുക. അതാണ് പഠിക്കേണ്ട പോയിൻറ്റ്. ഇവിടെ MnA യും Br-ൻ്റെ എണ്ണം 1 കേട്ടോ, അത് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ Cr 2 ഉണ്ടായിരുന്നു, അതൊക്കെ ശ്രദ്ധിക്കണം. ഒരു MnA ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 + 4 കുറയുമ്പോൾ 3 ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത്. അപ്പോൾ 2 അത് റിപ്പീറ്റ് ചെയ്തു, 2 കൂടെ എഴുതി, അത് 2 റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ 6 കുറയുന്നു എന്നായി. −1 + 5 6 കൂടുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ പ്രകാരം, സ്റ്റെപ്പ് 4 പ്രകാരം നമ്മൾ അത് ചെയ്തു. അപ്പം ആ ഇക്വേഷൻ എഴുതാം. 2MnO4- +Br- gives MnO2 + Br O3-. ആ 2 കൊണ്ട് റിയാക്ടൻ സൈഡിലും ബൈ മൾട്ടിപ്ലൈങ് വിത്ത് ഹോൾ നമ്പർ ഓൺലി ഓൺ റിയാക്ടൻ സൈഡാണ്. റിയാക്ടൻ സൈഡ് മാത്രമേ ഗുണിക്കാൻ പാടുള്ളൂ, ഇയാൾക്ക് മാത്രമേ ഗുണിക്കാൻ പാടുള്ളൂ. അപ്പോൾ 2 കൊടുത്തു. അപ്പോൾ സ്റ്റെപ്പ് 4 കഴിഞ്ഞ്. സ്റ്റെപ്പ് 5, ബാലൻസ് എലമെൻറ്റ്സ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇവിടെ 2 MnA ആണ്, ഇവിടെ 1 MnA ഉള്ളൂ, 1 Br 1 Br. അപ്പം നമ്മൾ 5 സ്റ്റെപ്പിൽ 2MnO4- + Br- gives
2MnO2 നോം എം എൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ട് എന്ന് കൊടുത്തത്. റെഡി? അപ്പൊ സ്റ്റെപ്പ് 5 ആയി. ഇനി സ്റ്റെപ്പ് 6 എന്താണ്? ബാലൻസ് ഓക്സിജൻ. ഇവിടെ 2 × 4 8 ഓക്സിജൻ, ഇവിടെ 2 × 2 4 ഓക്സിജനും 3 ഓക്സിജനും 7 ഓക്സിജൻ, 8 ഓക്സിജൻ 7 ഓക്സിജൻ. അപ്പോൾ ഒരു വാട്ടർ, ഒരു H2O ആഡ് ചെയ്താൽ ശരിയാവും. അപ്പോൾ 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗ്യൂസ് 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് 1 വാട്ടർ. അപ്പൊ നോക്കൂ, 2 × 4 8 ഓക്സിജൻ, ഇവിടെ 2 × 4 3 7 1 8 ആയി. അപ്പോ ബാലൻസ് ഓക്സിജൻ ആയി. ഇനി ബാലൻസ് എന്താണ്? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആഡ് H+OH-. നമ്മുടെ മീഡിയം നോക്കൂ, ബേസിക് ആണ്. അപ്പൊ OH- വരണം. അപ്പോഴെന്താണ് ഐഡിയ? ഇത് ആദ്യം H+ കൊടുക്കുക, എന്നിട്ട് അസിഡിക് മീഡിയത്തിൽ കൊണ്ടു വന്നിട്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അതേ ട്രിക്ക് തന്നെ നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ 2H ഇവിടെ ഉണ്ട്, ഇവിടെ H ഒന്നുമില്ല, അപ്പോൾ 2H+ ഇവിടെ കൊടുക്കുക. അപ്പോൾ 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് പ്ലസ് 2H+ ഗിവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് H2O. ഇനി നമ്മൾ 2H+ന് കറസ്പോണ്ടിങ് ആയിട്ട് 2OH- കൊടുക്കുക. ഇവിടെ കൊടുക്കുമ്പോൾ അതേപോലെ ഇവിടെയും കൊടുക്കണം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം, രണ്ട് സൈഡിൽ ഒരുപോലെ കൊടുത്താലേ നമ്മൾ കൊടുക്കുന്നത് ക്യാൻസൽ ആയി പോയുള്ളൂ. അങ്ങനെ വേണമല്ലോ, ഒരു സൈഡിൽ മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 2 വാട്ടർ ആവും അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 2 വാട്ടർ ആവും. ആ 2 വാട്ടറിൽ ഈ 1 വാട്ടർ പോകുമ്പോൾ ഇവിടെ ബാക്കി എത്ര വാട്ടർ അവശേഷിക്കും? 1 വാട്ടർ മാത്രമേ അവശേഷിക്കുള്ളൂ. അപ്പോൾ 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് പ്ലസ് 2 വാട്ടർ ഗിവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് വാട്ടർ പ്ലസ് 2OH-, എന്നിട്ട് വാട്ടർ ഈ വാട്ടറിൽ കട്ട് ചെയ്യാം. ഇനി ഫൈനൽ ഇക്വേഷൻ നമുക്ക് എടുത്തെഴുതാം. 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഈ 1 വാട്ടർ, ഈ 1 വാട്ടറിൽ കട്ട് ചെയ്താൽ ബാക്കിയുണ്ടാകുന്ന 1 വാട്ടർ ഗിവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് 2OH-. അപ്പം നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി നോക്കൂ, 2MN 2MN, 1 Br 1 Br, 2 × 4 8 ഓക്സിജനും ഇവിടെ 1 ഓക്സിജനും 9 ഓക്സിജൻ, 2 × 2 4 3 7 ഇവിടെ 2 9 ഓക്സിജൻ, 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ, എല്ലാവരും ബാലൻസ്ഡ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് മീഡിയത്തിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ റിഡോക്സ് റിയാക്ഷൻ ബാലൻസിങ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട വിധമാണ് പറഞ്ഞത്. അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ ആദ്യം പറഞ്ഞു തന്നു, പിന്നീട് അസിഡിക് മീഡിയത്തിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നു, പിന്നെ ബേസിക് മീഡിയത്തിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ റിഡോക്സ് റിയാക്ഷന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡ്, അത് കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്തിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ 2 അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തേൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും പറഞ്ഞു തന്നു. ഇതിന് 2 അസൈൻമെൻറ്റ് തരുന്നുണ്ട്, ഇതാ തരാണ്. നിങ്ങൾ അതും കൂടി ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ. അപ്പം നമുക്ക് ഈ ബാലൻസിങ് മനസ്സിലായി. എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് കഴിഞ്ഞ 2 എപ്പിസോഡിലൂടെ റിഡോക്സ് റിയാക്ഷൻ്റെ ബാലൻസിങ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാന ഭാഗം 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. 1, റിഡോക്സ് കപ്പിൾ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തി വെക്കുന്നു. അപ്പോൾ അവിടെ Zn സോളിഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡും ഉണ്ടാവും, Zn2+ എന്ന് പറയുന്ന അയോണും ഉണ്ടാവും. നമ്മൾ Zn2+നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ Zn2+ എന്ന് പറയുന്ന ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ആദ്യം എഴുതിയിട്ട് ഒരു സ്ലാഷ് ഇട്ടിട്ട് ദൈ കാണുന്ന പോലെ Zn എന്ന് പറയുന്ന റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് രണ്ടാമത് എഴുതുമ്പോൾ അതിന് റിഡോക്സ് കപ്പിൾ എന്ന് വിളിക്കും. അതുപോലെ Cu2+ എന്ന് പറയുന്ന, അതുപോലെ കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ കോപ്പർ സോളിഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡ് എന്തായി മാറുന്നു? Cu2+ എന്ന് പറയുന്ന അയോൺ ആയി മാറുന്നു. അപ്പോൾ അവിടെ Cu2+ എന്ന് പറയുന്ന ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ആദ്യം എഴുതുന്നു, പിന്നെ കോപ്പർ എന്ന് പറയുന്ന സോളിഡ് രണ്ടാമത് എഴുതുന്നു. അതാണ്, അത് റെഡ്യൂസ്ഡ് സ്റ്റേറ്റാണ്. അപ്പോൾ ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ആദ്യം എഴുതി റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് രണ്ടാമത് എഴുതി രണ്ടിനിടയിൽ ഒരു സ്ലാഷ് ഇടുകയാണെങ്കിൽ അതിനെ റിഡോക്സ് കപ്പിൾ എന്ന് വിളിക്കും.
അപ്പോൾ ഏത് രണ്ട് എലമെൻ്റ് തന്നു കഴിഞ്ഞാലും അതിൻ്റെ റിഡോക്സ് കപ്പിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ആദ്യം എഴുതണം, റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് രണ്ടാമത് എഴുതണം, ഒരു സ്ലാഷ് ഇടണം. അലൂമിനിയം ആണെങ്കിൽ Al3+ bar Al, കോപ്പർ ആണെങ്കിൽ കോപ്പർ 2+ bar കോപ്പർ, മെഗ്നീഷ്യം ആണെങ്കിൽ Mg2+ bar Mg, അതിനെയാണ് റിഡോക്സ് കപ്പിൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ എല്ലാ എലമെൻ്റും റിഡോക്സ് കപ്പിൾ ഉണ്ടാവും. അങ്ങനെ രണ്ട് റിഡോക്സ് കപ്പിൾ നമ്മൾ എടുക്കുന്നു, അതായത് സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തി വെക്കുന്നു, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലേക്ക് താഴ്ത്തി വെക്കുന്നു. അതുപോലെ മെഗ്നീഷ്യ റോഡ് മെഗ്നീഷ് സൾഫേറ്റിലേക്ക് താഴ്ത്തി വെക്കാം, നിക്കൽ റോഡ് നിക്കൽ സൾഫേറ്റിലേക്ക് താഴ്ത്തി വെക്കാം. അങ്ങനെ വ്യത്യസ്ത ഇലക്ട്രോഡുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ് ഉള്ള ഇലക്ട്രോളൈറ്റ് സൊല്യൂഷൻ അകത്തേക്ക് താഴ്ത്തി വെക്കാം. ഞാനിവിടെ പറഞ്ഞത് സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തുന്നു, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലേക്ക് താഴ്ത്തുന്നു. അങ്ങനെയുള്ള സംവിധാനത്തിന് എക്സ്റ്റേണൽ ആയിട്ടൊരു വയറിലൂടെയും ഒരു സാൾട്ടർ ബ്രിഡ്ജിലൂടെയും കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ 1.1 വോൾട്ടേജ് ഉണ്ടാകും. അതിനെയാണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ ZN എന്ന് പറയുന്നത് ZN2+ എന്ന് പറയുന്ന അയോണായി മാറി രണ്ട് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. അതായത് ZN gives ZN2+ plus 2 electron, അതിനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കും. അങ്ങനെ ഉണ്ടാകുന്ന രണ്ട് ഇലക്ട്രോൺ ഈ എക്സ്റ്റേണൽ വയറിലൂടെ മൂവ് ചെയ്ത് കോപ്പർ ഇലക്ട്രോഡിലൂടെ എത്തുമ്പോൾ ആ കോപ്പർ സൾഫേറ്റ് ലായനിക്കകത്താണല്ലോ കോപ്പർ ഇലക്ട്രോഡ് താഴ്ത്തി വെച്ചിരിക്കുന്നത്. ആ കോപ്പർ 2 സൾഫേറ്റ് ലായനിക്കകത്തുള്ള കോപ്പർ 2+ എന്ന് പറയുന്ന അയോൺ ആ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കും, എന്നിട്ട് കോപ്പറായി മാറും. Cu2+ plus 2e minus gives Cu. അതിനെ റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ഓക്സിഡേഷൻ ഹാഫ് സെല്ലാണ്, മറ്റേ ഭാഗത്ത് റിഡക്ഷൻ ഹാഫ് സെല്ലാണ്. അപ്പോൾ ഒരു ഓക്സിഡേഷൻ ഹാഫ് സെല്ലും റിഡക്ഷൻ ഹാഫ് സെല്ലും തമ്മിൽ പരസ്പരം കപ്പിൾ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ അവിടെ 1.1 വോൾട്ടേജ് ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത കോമ്പിനേഷൻ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ മെഗ്നീഷ്യം മെഗ്നീഷ്യം സൾഫേറ്റിലേക്ക് താഴ്ത്തി വെക്കും, മറ്റേ ഭാഗത്ത് അലൂമിനിയം അലൂമിനിയം സൾഫേറ്റ് താഴ്ത്തി വെക്കും. ഇങ്ങനെ രണ്ട് അല്ലെങ്കിൽ നിക്കൽ നിക്കൽ സൾഫേറ്റിലേക്ക് താഴ്ത്തി വെക്കും, കാഡ്മിയം കാഡ്മിയം നൈട്രേറ്റിലേക്ക് താഴ്ത്തി വെക്കും. അങ്ങനെ വ്യത്യസ്ത ഇലക്ട്രോഡുകൾ ഇങ്ങനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഇലക്ട്രോണിൽ താഴ്ത്തി വെക്കുമ്പോൾ ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, മറ്റേ ആൾ വാങ്ങിക്കും. അപ്പോൾ ഒരാൾ ഓക്സിഡേഷൻ കാണിക്കും, മറ്റേ ആൾ റിഡക്ഷൻ കാണിക്കും. ഒരാൾക്ക് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിക്കാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. മറ്റേ ആൾ ഇലക്ട്രോൺ എടുക്കും, ഇലക്ട്രോൺ എടുക്കാനുള്ള ടെൻഡൻസിക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലുള്ള ആളും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആളും പരസ്പരം കപ്പിൾ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു റിഡോക്സ് റിയാക്ഷൻ നടന്നുകൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി പുറത്തേക്ക് കിട്ടുന്നത്. ആ ഒരു സെറ്റപ്പിനെയാണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത ഇലക്ട്രോഡുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, മറ്റേ ആൾ വാങ്ങിക്കും. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ ടെൻഡൻസിയുള്ള ഓക്സിഡേഷൻ പൊട്ടൻഷ്യലുള്ള ആളെ മുകളിലും വാങ്ങിക്കാൻ ടെൻഡൻസി അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൾ താഴെയും വെച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം, ഒരു സീരീസ് ഉണ്ടാക്കാം. ആ സീരീസിനെ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കുന്നത്. അത് കണ്ടില്ലേ, പൊട്ടാസ്യം കാൽഷ്യം സോഡിയം മഗ്നീഷ്യം അലൂമിനിയം സിങ്ക് അയൺ നിക്കൽ ടിൻ ലെഡ് ഹൈഡ്രജൻ കോപ്പർ സിൽവർ പ്ലാറ്റിനം. അതിൽ സിങ്കിൻ്റെ പൊഷൻ നോക്കൂ, കോപ്പറിൻ്റെ പൊഷൻ നോക്കൂ. സിങ്ക് മുകളിൽ, കോപ്പർ താഴെ. സിങ്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണെ വിട്ടു കൊടുക്കുന്നു, കോപ്പർ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണെ വാങ്ങിക്കുന്നു. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആൾ മുകളിലാണ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആൾ താഴെയാണ്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ എന്ത് പറയാം, ഡിക്രീസിങ് ഓർഡർ ഓഫ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാൾ മുകളിലാവുകയാണെങ്കിൽ, കുറവുള്ള ആൾ താഴെയാണെങ്കിൽ നമ്മൾ താഴോട്ട് വരുന്നവർ കുറയുന്നു എന്നല്ലേ പറയാം. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡിക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലോ ക്രമീകരിച്ചിരിക്കുന്ന ഈ ലിസ്റ്റിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കുന്നത്. ആ സീരീസിൽ ഹൈഡ്രജനെ കണ്ടില്ലേ, ഹൈഡ്രജന് മുകളിലുള്ള ഏത് എലമെൻറ്റിനും ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. HCl, H2SO4, HNO3 ഇവരുമായിട്ട് എച്ചിന് മുകളിലുള്ള ഇലക്ട്രോണിൽ ഏത് ആൾക്കാർ തമ്മിൽ റിയാക്ട് ചെയ്താലും അവിടെ നിന്ന് ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യും. Zn+ HCl, Zn+ HCl+H2 നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് ഇവിടെ, ടൈപ്സ് ഓഫ് റിയാക്ഷനിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ. ഓർത്തോ? യെസ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആക്ടിവിറ്റി സീരീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടി പറയാം, റിഡോക്സ് ടൈട്രേഷൻ ആൻഡ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ. ആസിഡ് ബ്യൂറട്ടിൽ എടുത്തിട്ട് കോണിക്കൽ ഫ്ലാസ്കിൽ ബേസ് എടുത്തിട്ട് നമ്മൾ ടൈട്രേഷൻ നടത്തുന്നതിനെയാണ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ എന്ന് വിളിക്കുക. ഈ പറഞ്ഞത് നിങ്ങൾ ഈ വർഷം ലാബിൽ ചെയ്യും. നിങ്ങൾക്ക് 16 മാർക്ക് +2 ലാബിൽ വോളിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന പേരിൽ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അവിടെ ആസിഡ് ബ്യൂറട്ടിലാണ് എടുക്കുക, ഈ കാണുന്ന പോലെ ബേസ് പിപ്പറ്റിലെടുക്കും, എന്നിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിക്കും. അതവിടെ അവർ പരസ്പരം റിയാക്ട് ചെയ്യുന്നതിനെയാണ് ടൈട്രേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പം അതിൻ്റെ എൻഡ് പോയിൻ്റ് ഏത് പോയിൻറ്റിലാണ് രണ്ട് തുല്യമാവുന്നത് എന്ന് രണ്ടും വാട്ടർ പോലെ ആയതുകൊണ്ട് മനസ്സിലാവില്ല, അതുകൊണ്ട് ഇൻഡിക്കേറ്റർ ഒഴിക്കും. അവിടെ ഫിനോൾഫ്തൽ ഇൻഡിക്കേറ്റർ ഒഴിക്കുകയാണെങ്കിൽ ബേസിൽ അത് പിങ്ക് കളറാണ് കൊടുക്കുക, ആസിഡിലത് കളർലെസ് ആയിരിക്കും. അപ്പോൾ പിങ്ക് കളറുള്ള ആ ബേസിനകത്തേക്ക് ആസിഡ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ബ്യൂറട്ടിലൂടെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തുമ്പോൾ കളർലെസ് ആകുമ്പോൾ ആസിഡും ബേസും തുല്യമായി ന്യൂട്രലൈസേഷൻ നടന്നു, നിർവീരകരണം നടന്നു, അത് എൻഡ് പോയിൻ്റ് ആയി എന്ന് പറയും.
അതുപോലെ നമ്മൾ ചിലപ്പോൾ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ എടുക്കുക. അപ്പോൾ അതിന് ഗോൾഡൻ യെല്ലോ കളർ ആയിരിക്കും. അതിലേക്ക് ആസിഡ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെയിൽ ഓറഞ്ച് റെഡാവും. അങ്ങനെ ഒന്നിക്കിൽ മീഥൈൽ ഓറഞ്ച് അല്ലെങ്കിൽ ഫിനോൾഫ്തൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആസിഡ് ബേസ് ടൈട്രേഷൻ നടത്തിക്കൊണ്ട് ആസിഡിൻ്റെയോ ബേസിൻ്റെയോ സ്ട്രെങ്ത്ത്, നോർമാലിറ്റി, മൊളാരിറ്റി ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേപോലെയുള്ള ടൈട്രേഷനെ റിഡോക്സ് റിയാക്ഷനിലും ഉണ്ട്, അതിന് റിഡോക്സ് ടൈട്രേഷൻ എന്ന് വിളിക്കുന്നു. പെർമാംഗനോമെട്രി, ഡൈക്രോമെട്രി ഒക്കെ റിഡോക്സ് ടൈട്രേഷൻ ആണ്. അവിടെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റാണ് പെർമാംഗനോമെട്രിയിൽ യൂസ് ചെയ്യുക, പൊട്ടാസ്യം ഡൈക്രോമേറ്റാണ് ഡൈക്രോമെട്രിയിൽ യൂസ് ചെയ്യുക. അതായത് ആസിഡ് ബേസ് ടൈട്രേഷൻ പോലെ റിഡോക്സ് ടൈട്രേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ റിഡോക്സ് കപ്പിൾ എന്നാൽ എന്ത്? ഗാൽവാനിക് സെല്ലിൻ്റെ ഒരു സെറ്റപ്പ് എന്താണ്? ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്താണ്? റിഡക്ഷൻ ഹാഫ് സെൽ എന്താ എന്ത്? ആക്ടിവിറ്റി സീരീസ് ഉണ്ടാവുന്നത് എങ്ങനെ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാൽ എന്ത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നാൽ എന്ത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നാൽ എന്ത്? ആസിഡ് ബേസ് ടൈട്രേഷൻ എന്നാൽ എന്ത്? റിഡോക്സ് ടൈട്രേഷൻ എന്നാൽ എന്ത് എന്നുള്ള കാര്യം നിങ്ങൾ മിനിമം ഒന്ന് അറിഞ്ഞ് വെക്കുക എന്നുള്ളതാണ് ഈ അവസാന ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് എന്ത്, സെക്കൻഡ് ഇയറിലുള്ള ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പോൾ അവിടെ ഇതന്നെ പഠിക്കുന്നുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എല്ലാ എപ്പിസോഡും ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ 4-5 എപ്പിസോഡുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് അറിയിക്കുന്ന 3 കൺസെപ്റ്റുകളിൽ 2 കോൺസെപ്റ്റുകളെക്കുറിച്ചും ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെക്കാനിസത്തെക്കുറിച്ചുമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. 2 എപ്പിസോഡിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്ന റൂൾസും ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്ന വിധവും ടൈപ്സ് ഓഫ് റിയാക്ഷനുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 എപ്പിസോഡിൽ റിഡോക്സ് റിയാക്ഷൻ ഹാഫ് റിയാക്ഷൻ മെത്തേഡിലൂടെ ബാലൻസ് ചെയ്യുന്നത്. 4 എപ്പിസോഡായ ഈ എപ്പിസോഡിൽ റിഡോക്സ് റിയാക്ഷൻ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലൂടെ ബാലൻസ് ചെയ്യുന്നതും പിന്നെ അവസാനമായിട്ട് റിഡോക്സ് കപ്പിൾ, ആക്ടിവിറ്റി സീരീസ്, റിഡോക്സ് ടൈട്രേഷൻ, ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ എന്നിവയെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നൽകിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി നിങ്ങളുടെ കുട്ടികളിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.